ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ടീച്ചേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആർട്സ് കണ്ട് നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമുക്ക് ആർട്സ് ക്ലിക്ക് ചെയ്യുക. ആർട്സ് ക്ലിക്ക് ചെയ്ത ശേഷം 10-15 സെക്കൻഡ് നമ്മൾ ആ പേജ് ഓപ്പൺ ആക്കി വെക്കുക. അങ്ങനെ ഓപ്പൺ ആക്കി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും നമ്മുടെ എമൗണ്ട്. അതുപോലെ തന്നെ ഈ സൈറ്റിന്റെ പേര് ഫിഡ്ബക്സ് എന്നാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് 0.02 ഡോളർ ആകുമ്പോൾ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. വിഡ്രോ ചെയ്യാൻ വേണ്ടി നമുക്ക് പേയറും അതുപോലെ പെർഫെക്ട് മണി എന്നൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വീഡിയോയിലേക്ക് എടുക്കാം. എങ്ങനെയാണ് ഈ ഫിഡ്ബക്സിനകത്ത് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് വർക്കൊക്കെ നടക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ആദ്യമായിട്ട് നമുക്ക് ഗൂഗിളിനകത്ത് ഫിഡ്ബക്സ് എന്ന് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഞാൻ നമ്മളവിടെ ഹോം പേജിലേക്ക് ആയിരിക്കും വരുന്നത്. ഹോം പേജ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫിഡ്ബക്സ് ഗെറ്റ് ദ മാക്സിമം പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് താഴോട്ട് നമുക്ക് പോകുകയാണെങ്കിൽ മെമ്പേഴ്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്ക് 0.02 ഡോളർ ആകുമ്പോൾ ഒക്കെ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ റെഫറലിൻ്റെ നമുക്ക് ഇൻകം ഒക്കെ നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇതിനകത്ത് ആവശ്യമില്ല. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോകുകയാണെങ്കിൽ അവരുടെ കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വിഡ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പൈസ നമുക്ക് പെർഫെക്റ്റ് മണി അതുപോലെ പേയറൊക്കെ ഉണ്ട്. അതുവഴി നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ടോപ്പിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇവിടെ നമ്മുടെ യൂസർ നെയിമും അതുപോലെ തന്നെ നമ്മുടെ ഇമെയിലും പാസ്വേഡും രണ്ടുപേരും അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഐ എഗ്രി എന്നുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ സക്സസ്ഫുള്ളി രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും ആ പാസ്വേഡും അടിച്ച് നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സൈൻ ഇൻ ചെയ്ത ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഡാഷ് ബോർഡിലേക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് സമ്മറിയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ മെയിൻ ബാലൻസും അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ നമ്മൾ ഇവിടെ അപ്ഗ്രേഡ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ അക്കൗണ്ട്. അതിൻ്റെ കാര്യം ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ പേയറിൻ്റെ അല്ലെങ്കിൽ പെർഫെക്റ്റ് മൈൻഡ് ഒക്കെ നമുക്ക് ഇവിടെ ഐഡിയൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആഡ് ഫണ്ട്സിൻ്റെ താഴെ വിഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ വിഡ്രോ എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇവിടെ 600 കോയിൻസ് നമുക്ക് ഇതിനകത്ത് കോയിൻസ് ആയിട്ട് 600 കോയിൻസ് ആകുമ്പോഴാണ് നമുക്ക് 0.1 US ഡോളർ ആകുന്നത്. 600 കോയിൻസ് എന്ന് പറഞ്ഞാൽ 0.1 US ഡോളർ ആണ്. വിഡ്രോ ചെയ്യാൻ വേണ്ടി വേണ്ടത് 0.2 ഡോളർ ആണ് വേണ്ടത്. ഇനിയിപ്പോൾ വ്യൂ ആർട്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആർട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ട് എത്ര കോയിൻസ് ഓരോ ആർട്സിന് എത്ര കോയിൻസ് വെച്ച് കിട്ടും എന്നുള്ള കാര്യങ്ങൾ അവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ആർട്സ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് കിടക്കുന്ന ആർട്സ് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അവരുടെ വെബ്സൈറ്റിലേക്ക് ആയിരിക്കും പോകുന്നത്. അവിടെ ടൈമർ ഓടുന്നത് കാണാൻ സാധിക്കുന്നതാണ്. 15 സെക്കൻഡാണ് ടൈം. അപ്പം ഇത് സെക്കൻഡ് നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും. കുറഞ്ഞു വന്ന ശേഷം അവർ നമ്മൾ റോബോട്ടാണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാൽക്കുലേഷൻ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കാൽക്കുലേഷൻ നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാൻ നേരത്തെ അവർ പറയുന്ന എത്ര കോയിനാണോ ആ കോയിൻസ് നമ്മുടെ ഇതിനകത്ത് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും അക്കൗണ്ടിലേക്ക്. അതുപോലെ കുറേയേറെ ആർട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കുറേയേറെ ആർട്സ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മെയിൻ ബാലൻസ് ചേഞ്ച് ആകുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 600 കോയിൻസ്, 600 കോയിൻസ് ആകുമ്പോഴാണ് നമുക്ക് 0.1 ഡോളർ ആകുന്നത്. അപ്പം ഏറ്റവും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമ്മൾ മാക്സിമം എല്ലാ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന കോയിൻസ് എന്ന് പറയുന്നത് ദിവസം നോക്കിക്കഴിഞ്ഞാൽ 33 കോയിൻസ് അല്ലോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം തീർച്ചയായും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്താൽ പോലും ഇതിനകത്ത് നമുക്ക് വലിയ രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഈ പരസ്യം കണ്ടുകൊണ്ടുള്ള വെബ്സൈറ്റ് ഒരിക്കലും നല്ല വെബ്സൈറ്റ് അല്ല. കാരണം അതിനകത്ത് നമുക്ക് നല്ല ഏണിങ്സ് ഒരിക്കലും നേടാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ ട്രസ്റ്റ് പൈലറ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ വെറും 3.5 റേറ്റിംഗ് ഉള്ളൂ. അതുപോലെ ഒരുപാട് ബാഡ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും ഇത് ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇതിനകത്ത് ചുമ്മാ നമ്മൾ വർക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പൈസയൊന്നും ഇതിനകത്ത് വലുതായിട്ട് കിട്ടത്തില്ല. പിന്നെ അവർ അപ്ഗ്രേഡ് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പൈസ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ അതും ഇങ്ങനത്തെ സൈറ്റിലൊക്കെ. കാരണം ഇതിൻ്റെയൊക്കെ ജെന്യൂൻ നമുക്ക് എത്രമാത്രം ജെന്യൂൻ ആണെന്നുള്ള കാര്യം ഇതിൻ്റെ ഈ സൈറ്റിൻ്റെ ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ഇത് ഇതിനകത്ത് നമ്മൾ ഒരിക്കലും അപ്ഗ്രേഡ് പൈസ കൊടുത്ത് ഒരിക്കലും അപ്ഗ്രേഡ് ചെയ്യരുത് ഇങ്ങനെയുള്ള സൈറ്റിലൊക്കെ. അപ്പം നമുക്ക് ഇത് നിങ്ങൾ അത്ര ഞാനിപ്പോൾ ഇതിനകത്ത് കൂടുതൽ പറയാൻ കാണാതെ ഞാൻ മണി മേക്കിംഗ് വെബ്സൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഈ വെബ്സൈറ്റിനെ കുറിച്ച്. അല്ലാതെ ഈ വെബ്സൈറ്റ് വഴി നമുക്ക് ഒരിക്കലും നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല.
ശേഷം നമുക്ക് ഇവിടെ ഇതിനകത്ത് റെഫറൻസിന്റെ കാര്യം അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് റെഫറൽ, അതായത് നമ്മുടെ റെഫർ ലിങ്ക് വഴി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് റെഫറൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റെഫർ ലിങ്ക് ഇതാണ് നമ്മുടെ റെഫർ ലിങ്ക്. അതുപോലെ റെഫർൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പൈസ ഒന്നും കിട്ടത്തുമില്ല. അതുപോലെ പിന്നെ ഇതിനകത്ത് റെൻഡർ റെഫറൽ ഉണ്ട്. ഇപ്പൊ നിയോ ബക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം റെൻഡർ റെഫറൽ എന്താണ്. അപ്പം അതുപോലെ നമുക്ക് റെഫറലിനെ ബൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് റെൻഡർ റെഫറലിന്റെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ബൈ റെഫറൻസ് ഉള്ള ഈ ബൈ റെഫറൻസ് ഉള്ള ഓപ്ഷൻ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര കോയിൻസ് ഒരു റെഫറലിനെ മേടിക്കണമെങ്കിൽ നമുക്ക് എത്ര കോയിൻസ് വേണമെന്ന് കൊടുത്തിട്ടുണ്ട്. 3000 കോയിൻസ് ആണ് അവർ പറഞ്ഞത്. നമ്മളിപ്പോ ഞാനിന്ന് നിങ്ങളെ കാണിച്ചിരിക്കുന്ന ഒരു ദിവസം ഫുൾ വീഡിയോ ഫുൾ ആഡ് കണ്ടിട്ട് എനിക്ക് കിട്ടിയത് 33 കോയിൻസ് ആണ്. അപ്പൊ 3000 കോയിൻസ് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എത്ര ദിവസം വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമന്റും ചെയ്യുക.